ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഐ എസ് എല്ലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി നോക്കുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കോൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലഗ്രാം പേജും ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ ഗെയിമിംഗ് ചാനലും ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ഞാൻ ശ്രമിക്കുക. ഇനി എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം മുമ്പാണല്ലോ ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഹോം ജേഴ്സി പുറത്തിറക്കിയത്. ഞാൻ എന്തായാലും ഇന്നലെ വീഡിയോ ഇടാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ കാര്യം പറയുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ജേഴ്സിയെ കുറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴത്തെയും പോലെ മഞ്ഞ നിറത്തിൽ തന്നെ ഇത്തവണയും ഇറക്കിയിരിക്കുന്നത്. എന്നാൽ ഇത്തവണ ആകട്ടെ ബൈജൂസിന്റെ ലോഗോ കുറച്ച് ബൾജായി നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഈ ജേഴ്സി കണ്ടതിന് ശേഷം ഒരു കമന്റിന്റെ പൂരം തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് അവരുടെ കമന്റ് ബോക്സിൽ വന്നത്. എല്ലാവരും ഇതിനെക്കാട്ടി നല്ലത് ട്രെയിനിങ് ജേഴ്സി എന്നാണ് പറയുന്നത്. കമന്റ് ബോക്സിലാകട്ടെ നിരവധി മോശമായുള്ള കമന്റ്സും കാണാവുന്നതാണ്. എനിക്ക് എന്തായാലും പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ ജേഴ്സി അത്യാവശ്യം കുഴപ്പമില്ല. എന്നാലും ആ നടുക്ക് വന്നിരിക്കുന്ന നീലവര ഒഴിവാക്കിയിരുന്നെങ്കിൽ അടിപൊളി ജേഴ്സി ആകുമായിരുന്നു. നിങ്ങൾക്ക് ഈ ജേഴ്സി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന കാര്യം അതുപോലെ നിങ്ങളുടെ ജേഴ്സിയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം കമന്റായി രേഖപ്പെടുത്തുക. ഇനി എന്തായാലും ISLമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാർ സ്പോർട്സ് ആകട്ടെ ഇപ്പോൾ ഫസ്റ്റ് മാച്ചുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോ വീഡിയോ ഇന്നലെ പുറത്തിറക്കിയിരുന്നു. എന്തായാലും ഈ പ്രൊമോ വീഡിയോയിൽ തിളങ്ങി നിൽക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. ഫസ്റ്റ് മാച്ചിന്റെ ഒരു ആവേശം വിളിച്ചറിയിക്കുന്ന ഒരു പ്രൊമോ വീഡിയോ തന്നെയാണ് അവർ ഇന്നലെ ഇറക്കിയിരുന്നത്. സ്റ്റാർ സ്പോർട്സ് നടത്താറുള്ള ഫുട്ബോൾ യുണൈറ്റഡ് എന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോ വീഡിയോ ആയിരുന്നു ഇത്. ഇനി എന്തായാലും നമ്മുടെ പ്രശാന്തമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് വിട്ട പ്രശാന്ത് ആകട്ടെ ചെന്നൈ എഫ്സിയിൽ സൈൻ ചെയ്യുമെന്ന കാര്യം നേരത്തെ കൺഫേം ആയതാണല്ലോ. അങ്ങനെ അതും ഒഫീഷ്യലായി എന്ന് തന്നെ പറയാം. താരം ചെന്നൈ എഫ്സിയിൽ സൈൻ ചെയ്തത് ചെന്നൈ എഫ്സി തന്നെ ഇന്നലെ ഒഫീഷ്യലായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഒരു മികച്ചൊരു ഫ്യൂച്ചർ തന്നെ ഞാൻ പ്രശാന്തിനെ ആശംസിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിലായാലും കുറച്ച് മത്സരമായി അവസരം കിട്ടിയെങ്കിലും നല്ല രീതിയിൽ കളിച്ച ഒരു താരം തന്നെയാണ് പ്രശാന്ത്. ഗൈസ്, ഇപ്പം എന്തായാലും സഹലുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിർഭാഗ്യമെന്ന് പറയട്ടെ ഇന്നലെ നടന്ന ഇന്ത്യയുടെ മത്സരത്തിലാകട്ടെ താരത്തിന് പരിക്കായ കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. മാർക്കസ് പറയുന്ന പ്രകാരം താരത്തിനാകട്ടെ എക്സ്റേ എടുക്കേണ്ടതുണ്ടെന്നാണ്. ഇന്നലത്തെ കളിയിലാകട്ടെ ഒരു മലയാളി താരമായ സഹലിനെ മാറ്റിയിട്ട് മറ്റൊരു മലയാളി താരമായ രാഹുൽ കെ പിന്നെയായിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നത്. പരിക്ക് കാരണം സഹലിന് ഇന്നലെ കളം വിടേണ്ടി വന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമായിരുന്നു. എന്തായാലും താരം പെട്ടെന്ന് തന്നെ റിക്കവർ ആകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഗൈസ്, ഇപ്പം എന്തായാലും അവസാനമായി പറയട്ടെ ബ്ലാസ്റ്റേഴ്സ് ഒരു അണ്ടർ 15 ടൂർണമെന്റ് കളിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ആ ഒരു ടൂർണമെന്റിൽ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ അണ്ടർ 15 പിള്ളേഴ്സ് എല്ലാം കപ്പടിച്ചിരിക്കുകയാണ്. കൂടാതെ KFA ലീഗിലേക്ക് ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ക്വാളിഫൈ ആകുകയും ചെയ്തു. അവർക്ക് എന്തായാലും ഒരു കൺഗ്രാജുലേഷൻസ് നേരിക്കൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ ഗൈസ്, ഞാൻ തുടക്കം പറഞ്ഞ അതുപോലെ തന്നെ ISL മത്സരങ്ങളെ നിങ്ങൾക്ക് ഫ്രീ ആയി ലൈവ് അതുപോലെ 22BET തന്നെ കാണാൻ സാധിക്കും. സോ എല്ലാവരും കയറി ഇപ്പോൾ തന്നെ 22BET രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.